ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ തൃത്താല മണ്ഡലത്തിൽ നിന്ന് അട്ടിമറി ജയത്തോടെ നിയമസഭയിലെത്തിയ എം പി രാജേഷാണ് പുതിയ നിയമസഭാ സ്പീക്കർ. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായ രാജേഷ് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായാണ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. പാർലമെന്റിൽ ആയിരത്തോളം ചോദ്യം ചോദിച്ച് റെക്കോർഡ് തീർത്ത രാജേഷ് ഇനി നിയമസഭയിൽ അംഗങ്ങളോട് ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെടും. മികച്ച പാർലമെന്റേറിയൻ കൂടിയായ രാജേഷ് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് തെരഞ്ഞെടുത്ത 7 പാർലമെന്റ് അംഗങ്ങളിൽ ഒരാളായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമ ബിരുദവും നേടി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്കെത്തിയ എം പി രാജേഷ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2009 2014 പാലക്കാട് നിന്ന് പാർലമെന്റ് അംഗമായി. പാർലമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദ വീക്കിന്റെ മികച്ച യുവ പാർലമെന്റേറിയനുള്ള പുരസ്കാരം, മനോരമ ന്യൂസിന്റെ കേരളത്തിലെ മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള പുരസ്കാരം, ചെറിയൻ ജെ കാപ്പൻ പുരസ്കാരം, കോട്ടയം ലയൺസ് ക്ലബിന്റെ ഗ്ലോബൽ മലയാളം ഫൗണ്ടേഷൻ അവാർഡ് എന്നിവ ലഭിച്ചു. 8 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1994 മുതൽ വിദ്യാർത്ഥി നേതാവാണ്. 2002 2003 പോലീസ് മർദ്ദനത്തിനിരയായി. എം പി ആയിരിക്കെ ഡൽഹിയിൽ വെച്ചും അവിടുത്തെ പോലീസിന്റെ മർദ്ദനത്തിനിരയായി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് മർദ്ദനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭത്തിലാണ് ഡൽഹിയിൽ വെച്ച് മർദ്ദനമേറ്റത്. സൈനിക ഉദ്യോഗസ്ഥനായ ചളവറ കൈലിയാട് മാമ്പറ്റ ബാലകൃഷ്ണൻ നായരുടെയും എം കെ രമണിയുടെയും മകനായി 1971 പഞ്ചാബിലെ ജലന്ധറിലാണ് ജനനം. ഭാര്യ ഡോക്ടർ നിനിത കണിച്ചേരി, നിരഞ്ജന പ്രിയദത്ത എന്നിവർ മക്കളാണ്. എൻ സി വി ന്യൂസ്, തൃത്താല.